കതിരിട്ട് കൊരങ്ങാട്ടി പാടശേഖരം കൊരങ്ങാട്ടി പ്ലിയന്മാക്കൽ പി ജി ജോണിൻ്റെ അഞ്ചേക്കർ പാടശേഖരത്തിലാണ് മനുവർണ എന്ന ഇനത്തിൽപ്പെട്ട നെല്ല് കതിരിട്ടത് നൂറ് ദിവസം കൊണ്ട് വിളയുന്ന ഇനത്തിൽ ഉള്ളതാണ് ഈ നെല്ല് വിവിധ കാർഷിക വിളകളാണ് ഈ മാതൃകാകർഷൻ പരിപാലിച്ചു വരുന്നത് ട്രാവൻകൂർ ഷുഗർ കെമിക്കൽസിലെ തൊഴിലാളിയായിരുന്നു ഒരു കാലത്ത് അടിമാലി കൊരങ്ങാട്ടി പുളിയന്മാക്കൽ പി ജി ജോൺ എന്നാൽ രണ്ടായിരത്തി പതിനേഴിലുണ്ടായ അപകടത്തെ തുടർന്ന് കാൽ നഷ്ടപ്പെട്ടു എന്നാൽ തളരാതെ പരിമിതിയെ അധ്വാനത്തിലൂടെ വിജയത്തിലെത്തിച്ചിരിക്കുകയാണ് ജോൺ കൊരങ്ങാട്ടിയിലെ അഞ്ചേക്കർ വരുന്ന കൃഷിയിടത്തിൽ വിവിധ കൃഷികളാണ് ഈ കർഷകൻ ചെയ്യുന്നത് കേവലം വരുമാനത്തിന് വേണ്ടിയല്ല ജോണിന്റെ അധ്വാനം ജൂലിയിൽ ഇരുന്നപ്പോൾ മുതൽ കാർഷിക വൃത്തികളോട് ഇഷ്ടം കൊണ്ട് വിളകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു ഇദ്ദേഹം വിവിധ കൃഷികളോടൊപ്പമാണ് കൊരങ്ങാട്ടി പാടശേഖരത്ത് ഇദ്ദേഹം നെൽകൃഷിയും ചെയ്യുന്നത് അഞ്ചേക്കർ പാടശേഖരത്തിലെ മനുവർണ്ണ എന്ന ഇനത്തിൽപ്പെട്ട നെല്ലാണ് ഇപ്പോൾ കതിരിട്ടത് നൂറ് ദിവസം കൊണ്ട് വിളയുന്ന ഇനത്തിൽ ഉള്ളതാണ് ഈ നെല്ല് ബാക്കി ഇദ്ദേഹത്തിന്റെ തനദിനമായ പുളിയൻമുണ്ടകൻ എന്ന ഇനമാണ് കൃഷി ചെയ്തിരിക്കുന്നത് നൂറ്റി എൺപത് ദിവസമാണ് ഇതിന്റെ കാലാവധി വയനാടൻ വിത്തിനങ്ങളായ കുള്ളൻ കുള്ളൻതോണ്ടി വലിച്ചൂരി എന്നീനങ്ങളും ഇദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ വിത്ത സംരക്ഷണത്തിന്റെ ഭാഗമായി രക്തശാലി മഗൂരി ചിറ്റേനി കൃഷ്ണകാമോദ് ചുവന്ന ചിറ്റേനി പുഞ്ചകൈമ എടവക എച്ച് എം ടി ഇദ്ദേഹം സ്വയം വികസിപ്പിച്ച ആൻമേരി പുളിയൻ ഗോൾഡ് എന്നീ ഇനങ്ങളും കൃഷി ചെയ്തു വരുന്നു പോത്ത് കാട്ടുപോത്ത് കാട്ടുപന്നികൾ അതുപോലെ അനേകം ആയിരം കണക്കിന് കിളികൾ ഇതൊക്കെ വന്ന് കൃഷി നശിപ്പിച്ച് കളയുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല മാത്രമല്ല നാളെ ഒരു ഒരു നാലഞ്ച് വർഷമായിട്ട് കൃഷിഭവനിൽ നിന്ന് ഒരു നയ പൈസ പോലും സബ്സിഡി ആയിട്ട് ലഭിക്കുന്നില്ല എല്ലാ വർഷവും സബ്സിഡിക്ക് വേണ്ടി അപേക്ഷ കൊടുക്കുക അഞ്ഞൂറും അറുന്നൂറും രൂപയൊക്കെ മുടക്കുകൊണ്ട് അപേക്ഷ കൊടുക്കുന്നതല്ലാതെ പത്ത് രൂപ പോലും കൃഷിഭവനിൽ നിന്നും ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നോ കൃഷിഭവനിൽ നിന്നോ കിട്ടുന്നില്ല ഇവിടെയൊക്കെ അതുകൊണ്ടാണ് കൃഷി ചെയ്യാതിരിക്കുന്നത് മൂന്ന് വർഷത്തിലധികമായി ഗവൺമെന്റ് സബ്സിഡികൾ യാതൊന്നും ഈ കർഷകന് ലഭിക്കുന്നില്ല എന്നും കൃഷിഭവന്റെ ശ്രദ്ധ വേണ്ടവിധത്തിൽ ലഭിക്കുന്നില്ല എന്ന പരാതിയും ഈ മാതൃകാ കർഷകൻ പങ്കുവയ്ക്കുന്നു ഭാര്യ സൂസമ്മ മക്കൾ ജോൺ ബൈനോ ആൻമേരി ജോഹാൻ ബൈനോ ജോൺ എന്നിവർ പി ജി ജോണിൻ്റെ കാർഷിക ശ്രമങ്ങൾക്കും കാർഷിക അന്വേഷണങ്ങൾക്കും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി